ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റഡ് മലയാളം. ഞാൻ അനന്യ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കാൻ പോകുന്നത് ചാർട്ടും കൊണ്ട് എങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാന്നാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു കോൺ ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് കോൺ ഷേപ്പ് ആക്കിയിട്ട് ലെവൽ വെച്ച് കട്ട് ചെയ്താലും മതി. പക്ഷേ ഞാൻ ഇന്ന് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാർട്ടിൻ്റെ ലെങ്ത് എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ ഒരു ടേപ്പാണ് എടുത്തത്. നിങ്ങൾക്ക് വലിയ സ്കെയിൽ ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ഇതിൻ്റെ ലെങ്ത് തന്നെയാണ് എടുക്കുന്നത്. ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് ഇവിടെ 22 ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂലയെ വെച്ച് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ 22 മാർക്ക് ചെയ്ത് പോകണം. കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചാർട്ടിനകത്ത് നമ്മൾ എടുത്ത ആദ്യത്തെ സെൻറ്റിമീറ്റർ എല്ലാം മാർക്ക് ചെയ്തുകൊണ്ടതാ. അപ്പോൾ അതിങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ആ വരയിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഒറ്റ ചാർട്ടിലാണ് ചെയ്യുന്നത്, കാരണം ഒറ്റ ചാർട്ട് ചെയ്യുമ്പോൾ അത്ര വലുത് നമുക്ക് കിട്ടത്തില്ല. ഒരു ഇത്രയും ഹൈറ്റ് കാണും അതിന്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വലുത് വേണമെങ്കിൽ രണ്ട് ചാർട്ടൊക്കെ ഒരുമിച്ച് ടേപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ എന്താ ഇങ്ങനെ ഒരു കട്ട് ചെയ്തെടുത്തുണ്ട്. ഈ ബാക്കി പീസ് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി ഇത് നമുക്ക് കോൺ ഷേപ്പിൽ മടക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ കോർണർ എപ്പോഴും നല്ല കറക്റ്റായിട്ടിരിക്കണം, മടങ്ങി പോകരുത്. അതാണ് കോർണറാണല്ലോ നമ്മുടെ മെയിൻ. അതാ ഇങ്ങനെ ആണ് മടക്കേണ്ടത്. പിന്നെ ഇങ്ങനെ ഏറ്റവും ചെറുതാക്കി മടക്കരുത്. ഇതിൻ്റെ രണ്ട് തുമ്പ് ഒരേപോലെ ഇരിക്കുന്ന രീതിയിൽ ഇങ്ങനെ വേണം മടക്കാൻ. ഉണ്ടല്ലോ, കണ്ട, അടിയിൽ നമ്മൾ നേരത്തെ വരച്ചുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വട്ടമായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഷേപ്പ്ലെസ് ആയിട്ടിരിക്കും, പിന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങ് വരച്ചിട്ട് കട്ട് ചെയ്തത്. അടിയിൽ കറക്റ്റായിട്ട് വട്ടം കിട്ടിയില്ലെങ്കിൽ ഇത് ഇങ്ങനെ നേരെ ഇരിക്കുന്നില്ലെങ്കിൽ ഇനി ചരിഞ്ഞരിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് വട്ടം വരയ്ക്കാൻ പറഞ്ഞത്. കണ്ടല്ലോ, ഇത്രയും ലെങ്ത് എനിക്ക് കിട്ടത്തോളും. ഇനി ഞാനിത് ടേപ്പ് ചെയ്യാണ്. ടേപ്പ് ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് വേരിച്ച പറ്റത്തില്ല, ഇങ്ങോട്ട് വാ. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതാ, ഈ ഒരു സാധനം കൊണ്ട്. ഇത് മറ്റേ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്, നമ്മൾ ക്രിസ്മസ് മതിലൊക്കെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ ഇതും കൊണ്ടിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ്. ഇത് ഒരു ഇതിപ്പോൾ ഇതുപോലത്തെ 3 എണ്ണമാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. 1 എണ്ണത്തിന് 15 രൂപ, ഒരു ഇതുപോലത്തെ 1 എണ്ണത്തിന് 15 രൂപ. ഇനി നമുക്ക് ഇത് ഈ അറ്റം മുതലേ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ആദ്യം അറ്റത്ത് ഇവിടെ കുറച്ചിട്ട് ഇവിടെ കുറച്ച് ടേപ്പ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഗാർലൻഡ് ഒട്ടിച്ച് വേണ്ടി അടിയിൽ ഞങ്ങൾ തികയാതെ വന്നപ്പോൾ കുറച്ച് മഞ്ഞ ഒരു ഗോൾഡ് കളർ വാങ്ങിച്ചൊട്ടിച്ചതാണ്. ഇത്രയും ലെങ്തിന് ഇതുപോലത്തെ 4 സാധനമായിരിക്കും തികയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ വെറുതെ ക്രിസ്മസ് ട്രീ വെച്ചാൽ പോരല്ലോ, ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ നേരത്തെ കുറച്ച് സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഗിഫ്റ്റ്, ഈ മിനി ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഇത് ഒരു പാക്കറ്റ്. ഇത് 12 എണ്ണമാണ് ഒരു പാക്കറ്റ്. 12 എണ്ണത്തിന് 30 രൂപയായി ഈ സാധനം. പക്ഷേ ഒരു ഒറ്റ ഗാർലൻഡ് 50 രൂപ. ഇവിടെ ഞങ്ങൾ ഇവിടെ അടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് ഈ ബാക്കി സാധനങ്ങളെല്ലാം കൊല്ലത്തുനിന്ന് വാങ്ങിയതാണ്. ഭയങ്കര പൈസയാണ്. ഓക്കെ, ഇനിയുണ്ട് സാധനങ്ങൾ. ഇതിന് എത്ര രൂപയായി? 20. ഇതിന് 20 രൂപയായി. ഇതും ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ വാങ്ങിയതാണ്.
പിന്നെന്താ കുറേ സ്റ്റാർസൊക്കെ ഉണ്ടായൊക്കെ നമുക്ക് നേരത്തെ കിട്ടി. ഇനി നമുക്ക് ഇതൊക്കെ ഇതിനകത്തോട്ട് തൂക്കാം. ഇതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതെങ്ങനെ തൂക്കുമെന്ന്. നമുക്കിത് ഒട്ടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇട്ട് നോക്കാം അല്ലേ, ഇട്ട് നോക്കാൻ പറ്റൂല, അപ്പോൾ ഒട്ടിച്ച് തന്നെ വെക്കാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ മിനി ട്രീ ഇവിടെ റെഡി ആയിരുന്നു. കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റും സാന്റാ ക്ലോസും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഒരു 100 രൂപയ്ക്ക് അകത്തൊക്കെ നിങ്ങൾക്ക് ഈ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിതുണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മളല്ലാതെ മാർക്കറ്റിൽ പോയിട്ട് യഥാർത്ഥ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങുകയാണെങ്കിൽ 100 അല്ലെങ്കിൽ 200 രൂപയ്ക്ക് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ വലുതുണ്ടാക്കിയിട്ട് നിങ്ങളുടെ സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഏരിയയിലോ ഒക്കെ വെക്കാം. അപ്പോൾ കാണാനും നല്ല രസമാണ്. ക്രിസ്മസിൻ്റെ ആ ഒരു വൈബ് നിങ്ങളിലേക്ക് എത്താൻ ഈ ഒരു ക്രിസ്മസ് ട്രീ സഹായിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മളുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ക്രാഫ്റ്റ് മൈ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അല്ല ഓക്കെ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുണ്ടാക്കിയ ഈ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റവുമായി ഞാൻ എത്തുന്നതുവരെ ബൈ.